നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൻ്റെ കൂടപ്പിറപ്പിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം എങ്ങും എത്താതെ വന്നപ്പോൾ തുറന്നു പിടിച്ച കൈകളുമായി നാട് നീളെ അലയുന്ന രംഭയുടെ ജീവിത കഥ. കഴിഞ്ഞ 9 വർഷമായി കിഡ്നി രോഗത്തിനുള്ള ചികിത്സയിൽ കഴിയുന്ന രംഭയുടെ സഹോദരി സുശീല ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് തൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകളേറെയായി. ഒക്കെ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് ബിൻസി അശോകൻ. എൻ്റെ വാർഡിൽ താമസിക്കുന്ന തിലോത്തമ എന്ന കുടുംബം വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് 4 മക്കളാണുള്ളത്, 2 ആണും 2 പെണ്ണും. ചേട്ടന്മാരെല്ലാം വിവാഹം കഴിച്ച് ഓരോരോ സ്ഥലത്തേക്ക് പോയി, അവർ ഈ കുടുംബത്തെ നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യില്ല. 2 മക്കളാണ് സുശീലയ്ക്ക് ഉണ്ടായത്. അതിൽ ഇളയ മകൻ ഉണ്ടായപ്പോൾ തന്നെ രോഗിയായി മാറി സുശീല. ആ സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച് പോവുകയും മൂത്ത സഹോദരി രംഭയുടെ മുകളിൽ ഈ കുടുംബഭാരം ഏക്കേണ്ട ചുമതല രംഭയ്ക്ക് വരികയും അന്ന് തുടങ്ങി രംഭ ചേച്ചി ഓരോരോ സഹായങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും വാങ്ങി സുശീലയെ സംരക്ഷിച്ചു പോരുകയാണ്. 8-9 വർഷത്തോളമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ സുശീലയെ ഡയാലിസിസ് ചെയ്തു വരികയാണ്. വളരെ പാവപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ ഇനി ഒരു മേഖലയിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടാനില്ല. അത്രമാത്രം വീടാണെങ്കിൽ ശോഷിച്ച് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വിഴിഞ്ഞു വീഴാം. ആ രീതിയിലാണ് അവരുടെ വീട് പോലും കിടക്കുന്നത്. ഈ കുടുംബത്തിന് എവിടെ നിന്നൊക്കെ സഹായം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും ചെയ്ത് കൊടുക്കണമെന്നാണ് മെമ്പർ എന്ന എൻ്റെ ആഗ്രഹം. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് സ്വപ്നങ്ങളും അതിലേറെ ആഗ്രഹങ്ങളുമായി സുശീല ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിവാഹശേഷം ഭർത്താവുമായി ചേർന്നു പോകാൻ ഭാഗ്യം തുണയ്ക്കാത്ത സുശീലയുടെ ജീവിതം ഏച്ചുകെട്ട് പോലെ 6 വർഷം തള്ളി നീക്കി. അതിനുശേഷമാണ് 2 ആൺമക്കൾക്കൊപ്പം ഷുഗർ രോഗം കൂട്ടുപിടിച്ച് സുശീല സ്വഭവനത്തിലേക്ക് തിരിച്ചെത്തുന്നത്. എൻ്റെ അനിയത്തിന് 20 വർഷം മുൻപാണ് അടിമാലി കല്യാണം കഴിച്ച് അയച്ചത്. 2 വർഷത്തോളം അവർ സ്വരമ്യമായിട്ട് ജീവിച്ച് അതിനിടയ്ക്ക് മൂത്ത കൊച്ചിന് ഗർഭിണിയായി. പിന്നെ അതിനെ അത് കഴിഞ്ഞു പിന്നെ 2-ാമത്തെ കൊച്ചിനെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് തരച്ചേർന്ന സ്വരുമക്കുറവ് വന്നു. അങ്ങനെയായി പിന്നെ കൊച്ചിന് അതോടുകൂടി കൊച്ചിന് കാണിച്ച ഷുഗറൊക്കെ വന്ന് ഒക്കെ പിടിപെട്ടു. 2-ാമത്തെ കൊച്ചിന് ഗർഭിണിയായോടുകൂടി പിന്നെ നോക്കിയില്ല അന്വേഷിക്കില്ലാണ്ടൊക്കെ വന്ന് അങ്ങനെ ഷുഗറൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നു സ്വരുമക്കുറവ് വന്നു ഇവിടെ വന്നു നിന്നു പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞപ്പോൾ 2-ാമത്തെ കൊച്ചുണ്ടായാൽ പിന്നെ മരുന്ന് നിർത്തിയിട്ടില്ല. ആ മരുന്ന് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഷുഗറിന് മരുന്നൊക്കെ കൊടുക്കും. പിന്നെ അങ്ങനെ ഇരിക്കാലും ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ സർചാർജ് വരുമ്പോൾ ഷുഗറൊക്കെ കൂടി വരും. അങ്ങനെ ഇരിക്കാൻ ഡോക്ടർ കാല്
ഒക്കെ പഴുത്ത് ഷോറ് കൂടി കാല് പഴുത്ത് പിന്നെ കാലൊക്കെ മുറിച്ച് കളഞ്ഞ് പിന്നെ അതൊക്കെ കൊണ്ടുപോയി വീണ്ടും ചികിത്സിച്ചു. ഒരു അച്ചാറ് കമ്പനിയിൽ പാക്കിംഗ് ജോലി നോക്കി വളരെ കഷ്ടപ്പെട്ടായിരുന്നു രമ്പ തൻ്റെ അമ്മയ്ക്കൊപ്പം സഹോദരിയെയും രണ്ട് മക്കളെയും പോറ്റിയിരുന്നത്. അങ്ങനെയിരിക്കെയാണ് 9 വർഷങ്ങൾക്ക് മുമ്പ് ഷുഗർ രോഗം മൂർച്ഛിച്ച് അത്യാസന്ന നിലയിൽ സുശീലയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. സുശീലയും മക്കളും അവിടെ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം അവർ കിഡ്നി രോഗത്തിനും ബുദ്ധിമുട്ടായി സുഖമില്ലാണ്ടായി. അങ്ങനെ ഇരിക്കാലോ 9 വർഷത്തിന് മുൻപ് അവൾക്ക് മൂത്രമൊക്കെ പോവാതെയായി. അങ്ങനെ പോവാതെ നേര് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ ഭാസ്കറിൻ്റെ ആശുപത്രി കൊണ്ടു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, ഇത് വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കുക. അവിടെ കൊണ്ടു ചെന്ന് ഡോക്ടർ പരിശോധിച്ചതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഡയാലിസിസ് ചെയ്യണം, വൃക്കം ആകെ വീക്കായി. ഇത് 1.5 വർഷം ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷം വരെ ജീവിച്ചിരിക്കും, ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചെയ്തോ. അപ്പം ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ആലോചിച്ചു ചെയ്യാം എന്ന് പറഞ്ഞു ചെയ്തു. ഇപ്പോൾ 9 വർഷമായി ആൾ ജീവിച്ചിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയും കൊച്ചുങ്ങളെയൊക്കെ പ്രാർത്ഥനയും ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെ നാട്ടുകാരും പ്രാർത്ഥന കൊണ്ട് ഇപ്പോഴും ആൾ ജീവിച്ചിരിക്കുകയാണ്. ഇനിയും എന്നെ കൊണ്ട് മുമ്പോട്ട് പോകേണ്ട യാതൊരു നിവൃത്തിയില്ല. എല്ലാ സാമ്പത്തികവും തീർന്നു ഇയാളെ ചികിത്സിച്ച്. കഴിഞ്ഞ 9 വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം മുടക്കം കൂടാതെ നടത്താൻ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി ഡയാലിസിസുകൾ മുടക്കം കൂടാതെ നടത്തി വരുമ്പോഴാണ് 1 വർഷം മുമ്പ് കൂനിൽമേൽ കുരു എന്ന വണ്ണം സുശീല ഒന്ന് വഴുതി വീഴുന്നത്. വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ എൻ്റെ തുച്ഛ വരുമാനം കൊണ്ട് ഇത് മുമ്പോട്ട് പോകേണ്ട നാട്ടുകാരുടെ ജനങ്ങളുടെ സഹായം കൊണ്ടാണ് ഞാൻ ഈ ആഴ്ചയിൽ 3 എണ്ണം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കാൻ 1 വർഷം മുമ്പ് ആൾ ഇന്നും ഇറയത്തേക്ക് ഇറങ്ങി വന്ന് തല അറിഞ്ഞ് വീണ്, ഉടുപ്പല് 1 എണ്ണം പൊട്ടി വീണു, 1 എണ്ണം പൊട്ടി. പിന്നെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ്, 2.5 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊരു നിവൃത്തിയില്ല. ഞാൻ ഇവിടെ വന്ന് ജനങ്ങളോട് നാട്ടുകാരോടൊക്കെ പറഞ്ഞ് പള്ളികളിലൊക്കെ പറഞ്ഞ് അവരോട് പൈസയൊക്കെ പിരിച്ചു കൊടുന്ന് കാല് സർജറി ചെയ്തു. അതിന് പിന്നെ ആൾ വാക്രയിലേ നടക്കുകയുള്ളൂ. പിന്നെ വേറെ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ എനിക്ക് മുൻപോട്ട് പോകാൻ ഈ ആൾ ഡയാലിസിസ് ഈ ആഴ്ചയിൽ 3 എണ്ണം ചെയ്യാനും ഒരു കഴിവില്ല. എന്നോട് നിവൃത്തിയില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് യാതൊരു പിടിയില്ല. എനിക്കാണെങ്കിൽ ഒരു നിസ്സാരമായ ഒരു ശമ്പളമുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. Thank you.
രോഗവും അനുബന്ധ ചികിത്സകളും ഇവരെ ഞെരുക്കത്തിലാഴ്ത്തിയപ്പോൾ സുശീലയുടെ രണ്ട് മക്കളെയും വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ അമ്മയിൽ നിന്ന് കൊത്തിയകറ്റപ്പെട്ടിരുന്നു. പിന്നീട് ഓർഫനേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി മൂത്ത മകൻ വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഷുഗർ രോഗം ഈ മകനെ വീടിനുള്ളിൽ തന്നെ തളച്ചിട്ടിരിക്കുകയാണ്. സുശീലയുടെ മകന് സുശീല സ്ഥിരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ അവക്കടെ മകന് ഷുഗർ വന്നു അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറെ പഠിക്കാനായിട്ട് പൈസയുടെ ബുദ്ധിമുട്ടും കൊണ്ട് പഠിപ്പിച്ചില്ല. ഷുഗർ വന്നതുകൊണ്ട് അവന് മരുന്നുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, മരുന്ന് അതിലൊപ്പതി ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ നാൾ ചെയ്തിട്ട് കുറഞ്ഞില്ല. അപ്പോൾ ഇതങ്ങനെ തുടർന്ന് പോയാൽ വൃക്കയ്ക്ക് കംപ്ലയിൻ്റ് വരും എന്ന് പറഞ്ഞായിരുന്നു. അത് നിർത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ആയുർവേദമാണ് ചെയ്യണത്. അത് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ യാതൊരു സാമ്പത്തികം ഒന്നുമില്ല. എന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും ഒരു ഡയാലിസിന് 25,000 രൂപ, ഓട്ടോറിക്ഷ കാശ് 1,000 രൂപ, ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചെയ്യണം. അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യം. ഓരോ ഡയാലിസിസും കഴിയുമ്പോൾ രംഭയുടെ മനസ്സിലെ ആളൽ അടുത്ത ഡയാലിസിസിനുള്ള വക ഇനി എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ്. പിന്നീട് ഒരു വഴിയും തനിക്ക് മുമ്പിൽ തെളിയാതെ വരുമ്പോൾ വീടിൻ്റെ സമീപത്തുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന ഒറ്റ വിശ്വാസത്തെ രംഭ മുറുകെ പിടിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ നാളുകളേറെയായി. മാതാവിൻ്റെ അടുത്തൊന്ന് പറയും, മാതാവേ എനിക്കൊരു വശമില്ല, എനിക്ക് ആരേതും ഇല്ല എന്നെ നോക്കാനും അന്വേഷിക്കാനും, നിങ്ങളുടെയൊക്കെ ഒരു കരുണയേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അവന് പ്രാർത്ഥിച്ചിട്ട് പോരും മാതാവിൻ്റെ. അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സഹായം കൊണ്ടുതരും, ആശുപത്രി ചെലവിനുള്ളത് കൊണ്ടുതരും, ആരെങ്കിലും വന്ന് തന്നുകൊണ്ട് പോകും. അപ്പം മാതാവിനോട് പറയും, മാതാവ് അത് അംഗീകരിച്ച് കൊണ്ടുവരും. ഇനി നാളെ എന്ത് ചെയ്യുമോ, ഇനിയിപ്പോൾ വ്യാഴാഴ്ച ഒരു വില്ല് കെട്ടിയിട്ടില്ല, നേരെ ഒരു വഴുക്ക് പറഞ്ഞുകൊണ്ട് പോയ പറഞ്ഞ് നിവർത്തിയില്ല, വില്ല് കെട്ടാൻ നിർത്തിയില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വ്യാഴാഴ്ച പോകുമ്പോൾ ഒരു കെട്ടാനുള്ള എന്ത് ചെയ്യും, ഏത് എങ്ങനെ വരും ഒന്നും എനിക്കറിയില്ല, ആര് സഹായിക്കും എന്ന്. സുശീലയെ ഡയാലിസിസിനായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഓട്ടോറിക്ഷ കൂലി 1,000 രൂപയാണ് 1 പ്രാവശ്യം കൊണ്ടുപോകുന്നതിന്. ഡയാലിസിസ് ചെയ്യുന്നതിന് മാസത്തിൽ 25,000 രൂപയോളം ചിലവ് വേറെയുമുണ്ട്. മൂത്ത സഹോദരി രംഭച്ചേച്ചിയാണ് ഇതെല്ലാം ആളുകളിൽ നിന്ന് സമാഹരിച്ച് ഈ ചികിത്സ ഇത്രയും നാളും കൊണ്ടുപോയി ജീവൻ നിലനിർത്തി പോരുന്നത് സുശീലയുടെ. സുശീലയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല, അതേ സാഹചര്യത്തിലാണ് വീടിരിക്കുന്നത്. സുശീലയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ലൈഫ് പദ്ധതിയെ ബന്ധപ്പെട്ട് വീടും സ്ഥലമില്ലാത്ത ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പദ്ധതി നടപ്പായി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ അവസ്ഥ, ഇവർ താമസിക്കുന്ന വീടെന്ന് വെച്ചാൽ വളരെ
ശോചനീയാവസ്ഥയാണ്. എത്ര സഹായം എവിടെ നിന്നെല്ലാം കിട്ടുമെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എവിടെ നിന്നെല്ലാം കിട്ടുമോ അതെല്ലാം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യർ പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ രോഗങ്ങൾ നമുക്ക് ചുറ്റും ഒരു കെണിയൊരുക്കി കാത്തിരിപ്പുണ്ടെന്നതാണ് വാസ്തവം. ആരോഗ്യമുള്ള ജീവിതം ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണെന്ന ബോധ്യത്തോടെ നമുക്ക് ചുറ്റും രോഗത്താൽ വലയുന്ന സുശീലയെപ്പോലുള്ളവരിലേക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് നീക്കിവയ്ക്കാൻ നമുക്കായാൽ ഇനി മുന്നോട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ദൈവകരങ്ങളിൽ എത്രയോ സുരക്ഷിതമായിരിക്കും. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ മാത്യു തടത്തിൽ വിസി, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി. പിൻ 680309. ഫോൺ 0480270083. മൊബൈൽ 9444772277. ഇമെയിൽ samarian.divinevision@gmail.com. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയാം ഇതിനോടകം നിർധനരായ അനേക രോഗികളെ ചികിത്സയിൽ സഹായിക്കാനായിട്ട് നമ്മുടെ സമരിയാൻ പ്രോഗ്രാമിലൂടെ സാധിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഈ സ്നേഹസമർപ്പണം അത് വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയായിട്ട് കാണുന്നു. ഈ അടുത്ത നാളുകളിൽ സമരിയാൻ പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ട അഷ്റഫ് എന്ന കിഡ്നി രോഗിയായ വ്യക്തി കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഡയാലിസിസ് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ പഠനം, ഇതെല്ലാം നിർവഹിക്കുന്നതിന് രോഗിയായ ഇദ്ദേഹത്തിന് ആരോഗ്യത്തിൻ്റെ അവസ്ഥ വീണ്ടും കിട്ടണം. അഷ്റഫ് ചേട്ടൻ്റെ ഇപ്പോഴുള്ള രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലകളെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഷ്റഫ് ചേട്ടൻ്റെ രോഗ സൗഖ്യം ലഭിക്കുവാൻ ചികിത്സയ്ക്കായി നിങ്ങൾ ചേർത്ത് വെച്ച സംഭാവന 126,000 രൂപ, അതിൻ്റെ ചെക്ക് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 60 വയസ്സുള്ള ഈ അഷ്റഫ് ചേട്ടൻ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കണം. ഇനിയും നീണ്ട നാളുകൾ ആരോഗ്യത്തോടുകൂടി ഇദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കൂടുതൽ ബലവത്തായി തീരും. ദൈവം ഈ കുടുംബത്തിൻ്റെ മേൽ അവിടുത്തെ കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ രോഗിയിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാനും സാധ്യതമായിത്തീരുന്നു. പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന തുടർന്നുള്ള നാളുകളിൽ അഷ്റഫ് ചേട്ടൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അഷ്റഫ് ചേട്ടൻ്റെ ചികിത്സയ്ക്കായി നിങ്ങൾ ഓരോരുത്തർ നൽകിയ സംഭാവന നന്ദിയോടെ ഓർക്കുകയും നിങ്ങളുടെ ആ നല്ല മനസ്സ് ദൈവസന്നിധിയിൽ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. രോഗത്തെയും ചികിത്സ സഹായം ചെയ്ത പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.